ഹലോ, നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മാങ്ങ അരിഞ്ഞ് ഉപ്പിൽ ഇട്ട് ഭരണിയിലാക്കി വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മാങ്ങ ഭരണിയിൽ കിടക്കുന്നുണ്ട്. ബാക്കി മാങ്ങ നമ്മൾ ഉപ്പിലിട്ടിട്ട് ഇന്നത് അച്ചാറിടാൻ പോണതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പം മാങ്ങ കുറേ ഒരു കൊട്ടം നിറച്ച് മാങ്ങ കിട്ടി. അപ്പം നമ്മൾ ഉപ്പിലിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അച്ചാറിടാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കത് ഒരു ചൂട് കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കണത്. എണ്ണയിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. കുറച്ച് നാളിരിക്കും, കുറേ നാളിരിക്കണമെങ്കിൽ എണ്ണയിൽ ഉണ്ടാക്കണം. ഇതിപ്പോൾ എനിക്ക് പുറത്ത് മക്കൾ കാനഡയിലുണ്ടവർക്ക് കൊടുത്തേക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കണതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അധികം ദിവസം ഒന്നും ഇരിക്കില്ല, രണ്ട് ദിവസം കൊണ്ടൊക്കെ ഇത് തീരും. എല്ലാ കൂട്ടുകാരെ കൂടി കൂടി കഴിച്ച് പെട്ടെന്ന് തീർക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നാടൻ. ഇപ്പം എൻ്റെ മോളുടെ ഭർത്താവ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവൻ ഒരു മാസത്തെ ലീവിന് വന്നിട്ട് പോകണം. അപ്പോൾ അവൻ്റെ കയ്യിൽ എൻ്റെ മോനും കൂടി ഉള്ളത് കൊടുത്തേക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മളിങ്ങനെയൊക്കെ വല്ല ആരെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ഉള്ള നമുക്ക് മക്കൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 3 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തൊന്ന് വാടി വാടി വരട്ടെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കായം കട്ടക്കായമാണ് ഇനി എന്തേലും ഉള്ളത്. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അതിൽ കിടന്നൊന്ന് മുരിഞ്ഞൊഴിയുമ്പോൾ നമ്മളെടുത്ത് പൊടിച്ചെടുക്കും. അപ്പോൾ ഈ കടുകും ഉലുവയും ചെറിയ തീയിൽ വറുത്തിട്ട് ചെറിയ തീയിലൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് ഇതിലൊക്കെ ചേർക്കാൻ. അപ്പോൾ ഞാൻ ആ കായത്തിൻ്റെ അതൊക്കെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആ കടുകിൻ്റെ കൂട്ടിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സീസൺ മാങ്ങയുടെയൊക്കെ സീസൺ ആരംഭിച്ചേക്കാണ്. അപ്പോൾ മാങ്ങയൊക്കെ ഇങ്ങനെ കുറേയൊക്കെ കിട്ടുന്ന അവസരത്തിൽ അരിഞ്ഞ് ഉപ്പിലിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഉപ്പിലിട്ട് 2-3 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾക്ക് ചോറിന് അല്ലെങ്കിൽ കഞ്ഞിക്കൊക്കെ കൂട്ടാൻ നല്ല സൂപ്പർ കറിയാണ്. വെറുതെ കൂട്ടാനൊക്കെ ആയാലും, അല്ലെങ്കിൽ നമുക്കിങ്ങ ഇതുപോലെ മുളക് പൊടി ഇട്ട് അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. അത് എണ്ണയിലിട്ട് വയ്ക്കുകയാണെങ്കിലാണ് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റണം. പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയല്ല, സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം 2-3 ടേബിൾ സ്പൂണോളം ചെറുക്കൊഴിച്ച് കൊടുക്കാം. അപ്പോൾ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ് മാങ്ങ. അപ്പോൾ ഒരു ദിവസം മുമ്പ് ഞാൻ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചാരണം അതൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് നമുക്ക് മാങ്ങയിലുള്ള കാരണം ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു തിളപ്പിച്ച വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കാം. എന്നാലാണ് മാങ്ങയിൽ നന്നായിട്ട് പിടിച്ച് ഗ്രേവിയൊക്കെ പിടിച്ചിരിക്കുകയുള്ളൂ. എൻ്റെ ഇടത്തെ കയ്യിൽ ഫോൺ ഇരുന്ന് ഫോണിരിക്കണാരനാണ് ഇതൊക്കെ കാണിക്കുമ്പോഴും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോണത്. അപ്പോൾ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള കാര്യം ആരും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതേപോലത്തെ നാടൻ റെസിപ്പീസൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഇതൊന്ന് തിളച്ചു വന്നതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അത്ര കടുകും ഉലുവയും കായവും കൂടിയും വറുത്ത് വെച്ചേക്കണത് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളുടെ ഈ വെളുത്തുള്ളിയുടെയൊക്കെ കൂട്ട് ഒന്ന് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ വേവേണ്ട ഒന്നും ആവശ്യമില്ല. വെന്ത ഇച്ചിരി ചൂടുണ്ടെങ്കിൽ ഒരു വെന്ത ടേസ്റ്റ് വരും. അപ്പോൾ ഇത് നല്ലോണം ഉപ്പിൽ കിടന്ന് അലിഞ്ഞേക്കണം. കാരണം ഇത് സൂപ്പർ ടേസ്റ്റായിരിക്കും. ഇപ്പം വാങ്ങിക്കാൻ നല്ല പുളിയുമുണ്ട്, ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മളിപ്പോൾ ഇത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മിക്സിയിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന കടുകിൻ്റെ മുലുവയുടെയൊക്കെ കൂട്ട് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഉപ്പൊന്നും ചേർക്കണ്ട, ഉപ്പൊക്കെ നന്നായിട്ട് ഞാൻ ചേർത്ത് വെച്ചേർന്ന മാങ്ങയാണ്. ഇതുപോലെയൊക്കെ മാങ്ങയൊക്കെ ചരട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൊല്ലമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൂടുതൽ വില കൊടുത്ത് പുറത്തുനിന്നൊക്കെ കെമിക്കലൊക്കെ ഇട്ട ചറൊന്നും മേടിച്ച് ഉപയോഗിക്കണ്ട. അപ്പം ഇത് ഇങ്ങനെയൊക്കെ മാങ്ങ കിട്ടുന്ന അവസരത്തിൽ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ചൊരു കുഴപ്പവും കൂടാതെ കഴിക്കാൻ പറ്റും. പിന്നെ വെളുത്തുള്ളിയും മാങ്ങയൊക്കെ അരിഞ്ഞ് എടുക്കാനൊക്കെ നമുക്ക് കുറച്ച് പണിയുണ്ടെന്ന് മാത്രം. അപ്പം അതിനുള്ള സമയം കണ്ടെത്തി ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മൾ ആ പൊടിയും കൂടി ചേർത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ നല്ല മധുരം, നല്ല ഉപ്പ് പുളിയും ഒക്കെ കൂടുതലായ കാരണം ഞാനതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ശർക്കര, കുറച്ച് ശർക്കര ചീമ്പി ഇതിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല പുളിയുള്ള മാങ്ങ കാരണം നല്ല പുളി ഇറന്നു, അതുകൊണ്ട് ശർക്കര ഒരിത്തിരി ചേർത്ത് ചീമ്പി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. അതെ, സൂപ്പർ ടേസ്റ്റിലുള്ള മാങ്ങച്ചാറ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒരു ചെറു അര സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കൂട്ടാൻ പറ്റും. പിന്നെ മറ്റേ മാങ്ങ അരിഞ്ഞിട്ടേക്കണേൽ ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിൽ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുള്ളതാണ്. പച്ചമുളക് അരിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇരിക്കുകയാണെങ്കിൽ ഇത് നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും. പിന്നെ ഇതേ കഴിഞ്ഞ കൊല്ലം ഞാനിട്ട് വെച്ച മാങ്ങച്ചാറാണത്. ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു കൊല്ലം മുമ്പുള്ള അച്ചാറാണത്. അത് പിന്നെ എണ്ണയിൽ ഞാൻ ഇട്ട് വെച്ചേക്കണതാണ്. ഇപ്പം നാരങ്ങയും മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാം. ഇപ്പം എല്ലാവരും ഒന്ന് ഇങ്ങനെയൊക്കെയുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കണം. മാങ്ങയുടെയും നാരങ്ങയുടെയൊക്കെ സീസൺ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഇത് അച്ചാറ് ചൂടാറിയതിന് ശേഷം ഇത് പാക്ക് ചെയ്യണത് എങ്ങനെയാണ് നോക്കാം. ഇത് പ്ലാസ്റ്റിക് കവർ, നമ്മൾ പഞ്ചസാരയൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന പ്ലാസ്റ്റിക് കവറിൽ ആദ്യം ബോട്ടിലിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് അതിലേക്ക് അച്ചാറിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് ലീക്കാവൊന്നുമില്ല. അതേസമയം നമ്മൾ നേരിട്ട് ബോട്ടിലിൽ ഒഴുക്കി ഇടുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടിയിലൊക്കെ നമ്മൾ പുറത്തേക്ക് കൊടുത്തയക്കുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ സൈഡിൽ കൂടി ലീക്കായി വരും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കവറിലാവുമ്പോൾ നമ്മളിങ്ങനെ ചുരുട്ടി 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 കവറിലുള്ളിലോട്ട്, അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കവറിൽ കവർ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ശരിക്കടച്ച് ചുറ്റും ഒന്ന് ബാൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും കൂടാതെ അവിടെ എത്തിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അച്ചാറുകളൊക്കെ മക്കൾക്കൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇറച്ചി മീനും ചെമ്മീനൊക്കെ അച്ചാറിട്ട് കൊടുത്ത് കഴിച്ചപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് പെരുന്നാളായിരുന്നു, അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇതുപോലെ കവറിലാക്കി നമ്മൾ ബോട്ടിലിൽ ഇറക്കി വെച്ചിട്ടൊന്ന് ബാൻഡ് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ എത്തിക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.